തൊഴിലുറപ്പ് പദ്ധതിയിൽ നടക്കുന്ന ക്രമക്കേടുകൾ സംബന്ധിച്ച് പരാതി നൽകിയതോടെ തനിക്ക് തൊഴിലുറപ്പ് നിഷേധിക്കുന്നതായാണ് ലക്ഷ്മിക്കുട്ടി അമ്മയുടെ ആരോപണം. ഇത് സംബന്ധിച്ച് അധികൃതരെ വിവരമറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല. ഇതോടെ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമരം നടത്താൻ നിർബന്ധിതയാവുകയായിരുന്നു ലക്ഷ്മിക്കുട്ടിയമ്മ. തൊഴിലുറപ്പിൽ അഴിമതി കാണിച്ചതിന് ഞാൻ പരാതി അയച്ചതിന്റെ പേരില് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ മുൻ പ്രസിഡന്റ് ആയിരുന്ന മോഹനും വന്നേച്ച് പറഞ്ഞു എന്റെ പേര് വയ്ക്കത്തില്ലെന്ന് തൊഴിലുറപ്പില്. അത് മുതൽ ഇവർ എന്റെ പേര് വയ്ക്കില്ല. അതിനു മുമ്പല്ലേ ഇവരെന്റെ പേര് വയ്ക്കില്ല. അതിനു മുമ്പിരുന്ന പഞ്ചായത്ത് മെമ്പർ നമ്മുടെ അജികുമാറിനെ അറിയാമല്ലോ. അത് അഞ്ചാം വാർഡിലെ BPL ലിസ്റ്റ് വന്നപ്പം പണക്കാരന്മാർക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും കൂടി പണിയിപ്പിക്കാൻ 10-40 പേരെ കയറ്റി വിട്ടു. അപ്പൊ ഞാൻ ഓഡിറ്റിംഗ് കമ്മിറ്റി മെമ്പറാണ്. ഞാൻ ചോദിച്ചു എന്താ അരി ഇങ്ങനെന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ഞാൻ പോയി എന്റെ പണി നോക്കാം. അന്ന് ഞാൻ പൈനാവിലേക്ക് വിളിച്ചു. വിളിച്ചപ്പോ അന്ന് ഇവിടുന്ന് അന്ന് ഇരുന്ന ഉദ്യോഗസ്ഥരൊക്കെ നല്ല മനുഷ്യരായിരുന്നു. വിളിച്ച ഉടനെ തന്നെ അവരിവിടെ പിറ്റേന്ന് സ്ഥലത്തെത്തിയപ്പം രണ്ടും വലിയ മുതലാളിമാർക്കും 3 പേരും മുതലാളിമാരാണ്, 2 ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും പണിയാണ്. അപ്പൊ തന്നെ ഇവരുടെ മസ്റ്ററോളും വെട്ടി 6 മാസത്തേക്ക് പണി നിർത്തി വെച്ചു. അത് കഴിഞ്ഞപ്പം മുതലുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം അഴിമതിക്കാർക്ക് തന്നെ കൂട്ടി നിൽക്കുക. അതേസമയം ലക്ഷ്മിക്കുട്ടി അമ്മയെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തൊഴിലുറപ്പ് സംബന്ധിച്ച വിവരം ഇവരെ അറിയിച്ചിട്ടും പങ്കെടുത്തില്ലെന്ന് തൊഴിലുറപ്പ് പദ്ധതി ജീവനക്കാർ പറയുന്നു. ഈ സാമ്പത്തിക വർഷം 15/8/24 മുതൽ 21/8/24 വരെ ഈ വ്യക്തി തൊഴിലപേക്ഷ വെച്ചത് പ്രകാരം തൊഴിൽ നൽകുകയും ഈ ഓഫീസിൽ നിന്ന് നമ്മൾ വിളിച്ചറിയിക്കുകയും ചെയ്താണ്. എന്നിട്ട് ഈ വ്യക്തി ഈ ദിവസങ്ങളിൽ തൊഴിലിന് ഇറങ്ങിയിട്ടില്ല. അതുമല്ല, കഴിഞ്ഞ സാമ്പത്തിക വർഷം 85 തൊഴിലിനങ്ങൾ പൂർത്തിയാക്കിയ വ്യക്തിയാണ് ലക്ഷ്മിക്കുട്ടിയമ്മ. എന്നാൽ തൊഴിൽ സംബന്ധിച്ചുള്ള വിവരം തന്നെ അറിയിക്കാതെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണെന്നാണ് ലക്ഷ്മിക്കുട്ടിയമ്മ പറയുന്നത്. ഏക വരുമാന മാർഗമാണ് തൊഴിലുറപ്പെന്നും നഷ്ടമായ തൊഴിൽ ദിനങ്ങളുടെ കൂലി നൽകണമെന്നുമാണ് ഇവരുടെ ആവശ്യം. സീ മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.